ശ്രീ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈസ്റ്റ് ഹോട്ടലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാഗണപതിയാണ്. വലതുകാൽ മടക്കി വെച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലാണ് പ്രധാന വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധർമ്മശാസ്താവ്, ദുർഗാദേവി, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു ദേവതകൾ. ക്ഷേത്രശില്പങ്ങളിൽ ഗണപതിയുടെ 32 വ്യത്യസ്ത രൂപങ്ങൾ ഉൾപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണേശ ക്ഷേത്രങ്ങളിലൊന്നായ പഴവങ്ങാട് ഗണപതി ക്ഷേത്രം നാട്ടുകാരുടെയും ഗണേശ ഭക്തരുടെയും ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്കും മാന്ത്രികമായ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിന്റെ പ്രശാന്തമായ ശാന്തതയും അചഞ്ചലമായ സമാധാനവും ലഭിക്കുന്നു. പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ ഗണേശ ഭഗവാൻ നിറവേറ്റുകയും കഠിനമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു എന്ന് അവർ പറയുന്നു. ഇവിടെ ഗണേശ ഭഗവാൻ തന്റെ വലത് കാൽമുട്ട് മാത്രം കീഴമടക്കി തളർന്നു വിശ്രമിക്കുന്നു. സാധാരണ കാണുന്ന നിലയ്ക്കോ ഇരിപ്പിടത്തിനോ എതിരായി കാലുകൾ മുറിച്ചു കടന്നു. പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് അർപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ വഴിപാട് ക്ഷേത്രത്തിൽ തന്നെ പൊട്ടിച്ചെടുത്ത തുറന്ന തൊണ്ടുള്ള തേങ്ങയാണ്. ഈ തേങ്ങ പൊട്ടിക്കുന്നത് ഒരാളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് തടസ്സമാകുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിന്റെ പ്രതീകമാണ്. പത്മനാഭപുരത്തിന്റെ മുൻനിരയിൽ തിരുവിതാംകൂർ സൈന്യം യുദ്ധം ചെയ്ത കാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. റെജിമെന്റ് കോട്ടയിൽ കാവൽ നിന്നിരുന്നുവെങ്കിലും ഒരു യാസ്കി എന്ന ദയാരഹിത രാക്ഷസന്റെ തുടർച്ചയായി ഉപദ്രവിക്കപ്പെട്ടു. ഓരോ സൈനികനും ഈ ഭൂതത്തെ നേരിടുന്നതിൽ പരിഭ്രാന്തരായി. ഈ സൈനികരിൽ ഒരാൾ ഗണപതിയുടെ കടുത്ത ഭക്തനായിരുന്നു. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. കോട്ടയിൽ നിലയുറപ്പിച്ചപ്പോൾ ഗണപതി തന്നെ സംരക്ഷിക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ അദ്ദേഹം ഭയരഹിതനായിരുന്നു. കുളിക്കാനായി സമീപത്തെ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഗണപതിയുടെ വിഗ്രഹത്തിൽ ഇടറി വീണ് അത്ഭുതപ്പെട്ടു. പട്ടാളക്കാരൻ ഇതൊരു നല്ല അടയാളമായി കണക്കാക്കുകയും വിഗ്രഹം എല്ലായ്പ്പോഴും തന്റെ പക്കൽ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ സൈന്യം മുഴുവനും യക്ഷിയുടെ സ്വാധീനം കൂടാതെ എന്നേക്കുമായി അസ്വസ്ഥരായി. ഈ വിഗ്രഹത്തിന്റെ പരിധിയില്ലാത്ത ശക്തി അംഗീകരിച്ചുകൊണ്ട് പട്ടാളക്കാരൻ വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. എന്നിരുന്നാലും 1795 തിരുവിതാംകൂർ രാജ്യത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഈ വിശുദ്ധ വിഗ്രഹം തങ്ങളോടൊപ്പം മാറ്റാൻ അവർ തീരുമാനിച്ചു. 1860 അന്നത്തെ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചതാണ് ഇന്നത്തെ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഴവങ്ങാട് ഗണപതി ക്ഷേത്രം പട്ടാളം പരിപാലിക്കുകയും ചെയ്തു. വിനായക ചതുർത്ഥി, വിരാട് ചതുർത്ഥി, ബുദ്ധിമുട്ടി ചതുർത്ഥി എന്നിവയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ചില പ്രധാന ഉത്സവങ്ങൾ. തിരുവോണം, ദീപാവലി, വിജയദശമി, വിഷു തുടങ്ങിയ ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും പോലെ ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിക്കുന്നതിന് പുരുഷന്മാർ മുണ്ടും ശരീരത്തിന് മുകളിലുള്ള വസ്ത്രവും ധരിക്കേണ്ടതുണ്ട്. സാരി പോലെയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. വീണ്ടും മറ്റൊരു കാണാക്കാഴ്ചയും ചരിത്രങ്ങളുമായി SR&ME വരുന്നതാണ്. ബൈ ബൈ.